ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ്. ഗോപി പൊറോട്ട, അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ പൊറോട്ട എന്നും പറയാം. അപ്പോൾ നമ്മളെല്ലാവരും ആലു പൊറോട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായി ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇനി ഇതൊരു നല്ലൊരു തുണി വെച്ച് മൂടി ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോളിഫ്ലവർ നല്ല ക്ലീൻ ആയി കിട്ടും. നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. പുതിനയില, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൈകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എടുക്കുക. ഇനി ഇത് കാണുന്നത് പോലെ ചെറുതായി ഒന്ന് കൈവച്ച് തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാ ഭാഗത്തു നിന്നും ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കത് കൈ വെച്ച് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ നിങ്ങൾ കോളിഫ്ലവർ നല്ല നൈസായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാനിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു ടീസ്പൂൺ വീതം നെയ്യിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗോപി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, കറികളൊന്നും വേണ്ട, അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.